ഞാൻ എന്തു ചെയ്താലാണ് അങ്ങന്റെ ഗുരുവാണെന്ന് പറയാൻ സാധിക്കുക ഞങ്ങൾ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഇത് പറയാൻ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് തിരക്ക് കൂട്ടാതിരിക്കുക ആദ്യ ദിവസം തന്നെ ധൃതി വെക്കാതിരിക്കുക ഒരു തവണ ഞങ്ങൾ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അല്പകാലത്തേക്ക് ചുറ്റിലുമുള്ളവരെ വെറുത്തെന്ന് വരും അത് സ്നേഹമായി തീരാൻ അതിന് കുറച്ചുകൂടി സമയമെടുക്കും അറിയാലോ തുടക്കത്തിൽ എന്തു ചെയ്താലും വേദനിക്കും അപ്പോൾ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചവരെ നിങ്ങൾ വെറുത്തേക്കും ഫലം കിട്ടാൻ നമുക്ക് അല്പം സമയമൊക്കെ വേണം ഫലം കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും ഞങ്ങളുമായി സ്നേഹത്തിലാവും ഞങ്ങൾ അതുവരെ കാത്തിരിക്കും പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന ഗുരുവിനെ തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ഇവിടെ ഇരിക്കുക അത് സംഭവിച്ചോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കണ്ടെത്തിയാൽ അത് സംഭവിച്ചോളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ആരുടെയും ഗുരുവാൻ കൊതിക്കുന്നില്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ സഹായിക്കാം നിങ്ങൾക്ക് തനിയെ ചെയ്യണമെങ്കിൽ ഞാൻ അത് സാരമാക്കുന്നില്ല എനിക്കെന്താണ് പ്രശ്നം ഒരൊറ്റ പ്രശ്നം നിങ്ങൾ പരിചയമില്ലാത്ത വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അരികത്ത് ഇരിക്കുന്നതും തേടി പരിചിതമല്ലാത്ത വഴികളിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ചാലും അത് കാണില്ല അപ്പോൾ ഗുരു ഒരു ജി പി എസ് പോലെയാണ് നിങ്ങൾ ജി പി എസ് ഉപയോഗിക്കാറില്ലേ നിങ്ങൾ ഏത് രാജ്യത്തു വരുന്നത് മെക്സിക്കോ മെക്സിക്കോയിൽ നിങ്ങൾ ജി പി എസ് ഉപയോഗിക്കാറില്ലേ ഉണ്ട് ചിലപ്പോഴൊക്കെ റോഡുകൾ ഉള്ള സ്ഥലത്ത് അപ്പോൾ നിങ്ങൾ ജി പി എസ് ഉപയോഗിക്കുമ്പോൾ ഏതോ അപരിചിത ശബ്ദം വലത്തോട്ട് തിരിയാൻ പറയും നിങ്ങൾ അത് ചെയ്യും ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് പോകും ടേൺ എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യും നിങ്ങളിത് ചെയ്യാറില്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ ജി പി എസ് കാരണം ഒരു ഗുരുവിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു നിങ്ങളുടെ ജി പി എസ് എന്നതുകൊണ്ട് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഗുരു പൊസിഷനിങ് സിസ്റ്റം എന്നാണ് അപ്പോൾ നിങ്ങൾ പാകമായി കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഗുരു ഷോപ്പിങ്ങിന് പോവേണ്ടതില്ല അങ്ങനെ ചെയ്യരുത് എന്തെങ്കിലും നിങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനാവില്ല ഒന്നും സ്പർശിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനു സമയം കളയണം എന്താ ശരിയല്ലേ ഗുരു എന്നത് നിങ്ങൾ കാണുന്ന ഈ മനുഷ്യനല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനൊരു വളരെ മോശം വ്യക്തിയാണ് റിയാം എന്തെങ്കിലും പറഞ്ഞ് എപ്പോഴും അവരെ കുത്തിക്കൊണ്ടിരിക്കും ഇത് വ്യക്തിയെ കുറിച്ചുള്ളതല്ല ഭാഗ്യവശാൽ ഇതെല്ലാം ഒരു വ്യക്തിയിലൂടെ സംഭവിക്കുന്നു എന്നതൊരു ഭാഗ്യമാണ് ഉള്ളൂ അത് സംഭവിക്കുന്നത് ഒരു പക്ഷിയിലൂടെ ആയിരുന്നെങ്കിലോ ഒരു പക്ഷെ അത് യോഗ പഠിപ്പിക്കുകയാണെങ്കിലോ പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല അല്ലേ ഒരു പക്ഷിയിൽ നിന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പക്ഷേ അത് ഏറ്റവും ഉയർന്ന അറിവാണ് പ്രകടമാക്കുന്നതെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകില്ല എന്നാൽ അത് സംഭവിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു മനുഷ്യനിലൂടെ ആയതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഒരാൾ അതൊരു ഭാഗ്യമാണ് ഇത് സംഭവിക്കുന്ന ഒരു പാറയിലൂടെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഒരു പക്ഷി പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല ഇനി ഒരു പാമ്പിലൂടെ ആണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവില്ല പണ്ടേ അത് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴും അതെ പക്ഷെ മനുഷ്യർ അത് കാണാതെ പോകും ഇനി ഒരു മൂർഖൻ വന്നെന്ന് കരുതുക ഒരു ഗുരു പഠിപ്പിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലാവില്ല അല്ലേ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് സമാനമായ ഒരു ജീവരൂപത്തിലൂടെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ് അതുകൊണ്ട് വ്യക്തിയിൽ സ്വയം നഷ്ടപ്പെട്ടു പോകണ്ട ആ വ്യക്തിയിലൂടെ എന്തോ ചിലത് സംഭവിക്കുന്നുണ്ട് അതിനെ തടയണ്ട ഒരു ഗുരു എന്നത് വീട്ടിലേക്ക് കൊണ്ടുപോവേണ്ട ഒരു ഉൽപ്പന്നമല്ല നിങ്ങളിലെ ഇരുട്ടിനെ അകറ്റുന്ന തലത്തെ നിങ്ങൾ സ്പർശിച്ചാൽ അത് നിങ്ങൾക്കൊപ്പം വരിക തന്നെ ചെയ്യും അതിനെ നിങ്ങൾ എടുത്തു കൊണ്ടുപോവേണ്ടതില്ല എന്നെ നിങ്ങളുടെ സഞ്ചിയിലിട്ട് കൊണ്ടുപോകണ്ട നിങ്ങൾ അതിനെ അനുവദിച്ചാൽ നിങ്ങളെ സ്പർശിക്കാൻ അനുവദിച്ചാൽ സ്വാഭാവികമായും അത് കൂടെ ഉണ്ടാവും ആർക്കും അതിൽ നിന്ന് ഒഴിയാനാവില്ല അത് തന്നെയാവും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നവും നിങ്ങൾക്ക് എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതിപ്പോൾ മെക്സിക്കോയിൽ പോയാലും